ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മിഷി ലവേഴ്സ് എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു ഞാൻ ഇങ്ങനെ പതുക്കെ പനി എന്നൊക്കെ റിക്കവർ ചെയ്ത് വരികയാണ് ഇപ്പൊ ഓൾമോസ്റ്റ് എനിക്ക് ഒരു വൺ മന്തിന്റെ അടുത്തായി ഇങ്ങനെ ഓഫ് ആൻഡ് ഓൺ ആയിട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നത് അതുകൊണ്ട് ചെറിയ മോക്കിക്കൂടി വളർത്താൻ പറയുന്ന പോലെ ഉണ്ടാവും അപ്പൊ ഇന്നത്തെ വീഡിയോ രണ്ട് കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഒന്നാമത്തത് ഞാനൊരു സംഭവം ട്രൈ ചെയ്തു നിങ്ങൾ തമിഴിൽ കണ്ടിട്ടുണ്ടാവും രണ്ടാമത്തത് അത് എന്താന്ന് വഴിയാൻ പറഞ്ഞാൽ മതി ഓക്കെ അപ്പൊ നിങ്ങൾ തമിഴിൽ കണ്ടതുപോലെ ഞാൻ സ്നെയിൽ മ്യൂസിൻ ട്രൈ ചെയ്തു ഒരു 20 ഡേയ്സ് ആയിട്ടുണ്ടാവും 3 വീക്സിന് മുകളിലായി അപ്പൊ ഞാൻ ചോദിച്ചു ഓക്കെ ഇതിന്റെ റിവ്യൂ ഒന്ന് പറഞ്ഞേക്കാം കാരണം നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ളതാണ് നമ്മുടെ കൊറിയൻ ഗ്ലാസ് കിൻ ബ്യൂട്ടീസ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് അവരുടെ മുഖത്ത് എന്താണ് ഈ ഒരു സ്നെയിൽ മ്യൂസിൻ ആണ് അപ്പൊ അങ്ങനെ നോക്കുമ്പോഴാണ് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരു ബ്രാൻഡ് ഉണ്ട് എർത്ത് റിതം നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവും അവരുടെ ഒരു പ്രോഡക്റ്റ് ഞാൻ കണ്ടു വേറൊരു പ്രോഡക്റ്റ് കൂടി ഉണ്ട് അതിൽ പക്ഷേ സ്നെയിൽ മ്യൂസിന്റെ പെർസെന്റേജ് 90% എന്തുകൊണ്ട് ഇനി അത് പക്ഷേ 70% ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഇതൊക്കെ വന്നിരിക്കുന്നത് ഗ്ലാസ് ബോട്ടിൽ ആണ് നമുക്ക് നല്ല ഒരു പമ്പൊക്കെ വെച്ചിട്ടുണ്ട് ഇവര് ഇനി ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള പേര് എർത്ത് റിതം റിന്യൂ ഓവർനൈറ്റ് ജെൽ വിത്ത് 70% സ്നെയിൽ മ്യൂസിൻ എന്നാണ് അത് ഹീലിംഗ് ആൻഡ് സൂതിങ് ജെൽ മാസ്ക് എന്നാണ് ഇവർ പറയുന്നത് ഓക്കെ സോ ഇത് ഭയങ്കര ഒരു തിൻ ആയിട്ടുള്ള കൺസിസ്റ്റൻസി ആണ് ഭയങ്കര ട്രാൻസ്പെറന്റ് ആയിട്ടില്ല ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു കഞ്ഞിവെള്ളത്തിന്റെ കൺസിസ്റ്റൻസി എന്ന് പറയാൻ പറ്റില്ല അത്രയും ഇല്ല ബട്ട് ഒരു ജെല്ലിന്റെ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് വന്നിരിക്കുന്നത് പിന്നെ ഇതില് എന്തൊക്കെയാണ് ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി സ്നെയിൽ മ്യൂസിനിൽ ഞാൻ പറഞ്ഞ പോലെ 90% ഒക്കെ ഉണ്ടാവും പക്ഷെ ഇതില് മെയിൻലി 70% സ്നെയിൽ മ്യൂസിനും അലോവേര ജെൽ ഉണ്ട് ഹൈഡ്രോണിക് ആസിഡും ഉണ്ട് മെയിൻ ആയിട്ട് പിന്നെ കുറച്ച് ബേസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതിവിടെ ഇൻഗ്രീഡിയൻസ് അവർ ലിസ്റ്റ് മെയിൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയണത് നമ്മുടെ ഫൈൻ ലൈൻസും റിങ്കിൾസും മാറാനും ഈ സ്നെയിൽ മ്യൂസിൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് പറയണത് പ്രോട്ടീനും കൊളാജനും ഒക്കെ ഈ സ്നെയിൽ മ്യൂസിനുള്ളതുകൊണ്ട് നമ്മുടെ സ്കിന്നിൽ വരുന്ന ആ ഒരു പ്രശ്നങ്ങളൊക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് റീജനറേറ്റ് ചെയ്യുന്നതാണ് ഇവർ പറയുന്നത് ആൻഡ് ഹെൽത്തി ഏജിങ് ആയിട്ട് അതായത് ഹെൽത്തി ഏജിങ് ഫോർമുലയാണ് സോ അത് അത് അതായത് നമുക്ക് മെയിൻലി അവർ ഫോക്കസ് ചെയ്യേണ്ടത് റിങ്കിൾസിനെയും ആ ഒരു ഏജിങ്ങിനെ പതുക്കെ ഒന്ന് പ്രിവെന്റ് ചെയ്യണം മെയിൻലി ആണ് അവരിത് പറഞ്ഞിരിക്കുന്നത് കേട്ടോ പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള അലോവേര ജെല്ലും ഉണ്ട് അതേസമയം ഹൈഡ്രോണിക് ആസിഡും ഉണ്ട് സോ ഓഫ് കോഴ്സ് നമുക്കറിയാം ഹൈഡ്രോണിക് ആസിഡും അലോവേര ജെല്ലും എല്ലാം തന്നെ നമുക്ക് ഏജിങ് റിങ്കിൾസ് ഡാർക്ക് സ്പോട്ടിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അല്ലെ ആ ഒരു യൂത്ത്ഫുൾ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ എന്താണ് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് സ്റ്റോറേജ് എല്ലാം പറഞ്ഞിട്ടുണ്ട് പ്രിക്കോഷൻ എല്ലാം എഴുതിയിട്ടുണ്ട് ഈ ഒരു ബോക്സിൽ ഇത് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ രാത്രി നിങ്ങളുടെ അതായത് ഞാൻ ഓക്കെ അതിനു മുമ്പ് തന്നെ നാം എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം ഞാനിപ്പോൾ ഒരു രാത്രി കിടക്കുന്നതിന് മുമ്പ് ഫേസ് വാഷ് ചെയ്ത് ഒരു മോയ്സ്ചറൈസർ ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലാണ് ഞാൻ സാധാരണ ഇടുന്നത് പക്ഷെ ഫസ്റ്റ് ഞാൻ ട്രൈ ചെയ്തപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ട് ഇത് മുഖത്തിടുകയാണ് ചെയ്തത് മുഖത്തിട്ട് കഴിഞ്ഞപ്പോഴേക്കും കുറച്ചൊന്നും അല്ല ഞാനിപ്പോൾ നിങ്ങളുടെ കയ്യിൽ കാണിച്ചു തരാം ഇങ്ങനെ ഒരു പെട്ടെന്നൊന്നും ഡ്രൈയിങ് ആയിട്ട് നമുക്ക് തോന്നും അതായത് നമ്മുടെ സ്കിന്നിന് ഈ അലോവേരയൊക്കെ ഫ്രഷ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇങ്ങനെ ഇങ്ങനെ വലിയുന്ന പോലത്തെ ഇങ്ങനെ ഒരു ഇത് നിങ്ങൾക്കത് ഇങ്ങനെ ക്യാമറയിൽ ഇങ്ങനെ കാണിച്ചു തരാൻ പറ്റില്ല പക്ഷെ നിങ്ങൾക്ക് മനസ്സിലായില്ല ഇങ്ങനെ പിടിച്ചിരിക്കുന്ന പോലെ തോന്നും സോ അതെനിക്കൊരു ഇത്രയും ഇതായിട്ട് തോന്നി എനിക്ക് എപ്പോഴും മാറ്റിനേക്കാളും കൂടുതൽ കുറച്ചും കൂടി ഒരു ഗ്ലോസി ഭയങ്കര ജീവി ആയിട്ടുള്ള ഒരു ലുക്കാണ് എപ്പോഴും ഇഷ്ടം സോ ഇതൊരു മാറ്റ് ഫൈൻ ആയിട്ട് എനിക്ക് തോന്നി അപ്പൊ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല പക്ഷെ ഞാൻ അപ്പൊ എന്ത് ചെയ്തു ഇത് എന്താണ് അവർ പറഞ്ഞ പോലെ തന്നെ ഇവർ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ മുകളിൽ ഇടുന്നതൊന്നും പറഞ്ഞിട്ടില്ല ജസ്റ്റ് രാത്രി നൈറ്റ് ടൈം സ്കിൻ കെയർ റുട്ടീൻ ഉൾപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത് സോ ഒരു മോയ്സ്ചറൈസർ ഇട്ടു അതിന്റെ മുകളിൽ ഇതിട്ട് ഇപ്പോഴേക്കും നല്ല അത്യാവശ്യം നന്നായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ കുഴപ്പമൊന്നുമില്ല നല്ലൊരു ഫീലാണ് ഇത് മുഖത്തിട്ട് കഴിയുമ്പോഴേക്കും പിന്നെ ഞാൻ ഇതിന്റെ കൺസിസ്റ്റൻസി എല്ലാം ഞാൻ പറഞ്ഞിരുന്നു പിന്നെ ഇത് ഓൾ സ്കിൻ ടൈപ്പ് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് യാ ഓൾമോസ്റ്റ് ഓൾ സ്കിൻ ടൈപ്പിനും ഇത് യൂസ് ചെയ്യാം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് എൻ്റെ ഒരു നോർമലി ഡ്രൈ സ്കിൻ ആണ് സോ എനിക്ക് തോന്നുന്നു ഇപ്പൊ നിങ്ങൾക്കൊരു നല്ലൊരു ഓയിലി ഒരു സ്കിൻ ആക്നെ പ്രോൺ സ്കിൻ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് മോയ്സ്ചറൈസർ ഇടാതെ തന്നെ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇടാൻ പറ്റുമായിരിക്കും കാരണം ആ ഒരു ടൈറ്റ്നെസ് നിങ്ങൾക്ക് അധികം ഫീൽ ചെയ്യില്ല ചിലപ്പോൾ ഓക്കെ പക്ഷേ ഇവർ പറയുന്നുണ്ട് നൈറ്റ് ടൈം സ്കിൻ റെജീമിലാണ് നിങ്ങളത് ഉൾപ്പെടുത്താൻ പറഞ്ഞിരിക്കുന്നത് സോ നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത് നിങ്ങൾ ഇപ്പോൾ എന്താണ് ഒരു ക്ലെൻസിങ് കഴിഞ്ഞിട്ട് ടോണർ മോയ്സ്ചറൈസർ ആൻഡ് അതിനുശേഷം നിങ്ങളുടെ ഈ ഒരു സ്നെയിൽ മ്യൂസിൻ ഇടുന്നതായിരിക്കും എപ്പോഴും നല്ലത് ഇനി എൻ്റെ ഒരു ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ഇതിൻ്റെ ഒരു റിവ്യൂയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എനിക്ക് സ്കിന്നിൽ
dark spot nonnum adanku korchu nammulla video il kaanan pattum endi bhagathu korchu dark spot undu dark spot nonnum illi vyathasonnu vannattilla but still aa oru cheriya reethiyil oru endha parayana oru tightening namukku oru feel cheyyum adayathu ippo personally vera oru feel cheyyilayirikkum pakshe enikku ingane nokkumbo okay korchu endha tightening cheyidittund cherudayittu oru wrinkles nekku onnu cherudayittu onnu smoothen cheyidattu enikku thoni so ivaru claim cheyidikkana ithrayum kaaryangal cheyyanengil nadakkanengil like oru 2 months 3 months use cheyyana அது கண்டினியூஸ்லி யூஸ் ചെയ്യണം പക്ഷേ ஒரு 3 weeks like ஒரு 20 days 19 20 days ന്റെ യൂസ് ചെയ്തതുകൊണ്ട് എനിക്ക് തോന്നി ഒരു മാറ്റം എന്ന് പറയുന്നത് ആ ഒരു എന്താ പറയുന്നത് ചെറിയ രീതിയിൽ ഒന്ന് ടൈറ്റൻ ചെയ്തു കുറച്ചൊന്ന് എന്താ പറയുന്നത് സ്മൂത്തിനാക്കി അപ്പോൾ എനിക്ക് നിങ്ങൾ വാങ്ങണോ വേണ്ടേ എന്നുള്ള ലൈൻ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി എന്താ പറയുന്നത് നിങ്ങൾക്കൊന്നതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ എല്ലാ പ്രോഡക്ട്സും എല്ലാവർക്കും കറക്റ്റായിട്ട് യൂസ് ആവണമെന്നില്ല പക്ഷേ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ വളരെ നല്ല എന്താ പറയുന്നത് ചിലപ്പോൾ നമുക്ക് നല്ല വളരെ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് കിട്ടുമായിരിക്കും കാരണം സ്നെയിൽ മ്യൂസിൻ അത്രയും നല്ലതാണ് സോ ഇതിൽ പക്ഷേ 70% ഉള്ളൂ പക്ഷേ നിങ്ങൾക്ക് ഇനി 90% യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആമസോണിൽ തന്നെ വേറെ ഒന്ന് രണ്ട് പ്രോഡക്റ്റ് ഉണ്ട് ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം അപ്പം നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക സോ ഇതിൻ്റെ പ്രൈസ് എനിക്ക് തോന്നുന്നു പ്രൈസ് 899 ആണ് ഇത് ഇതിൻ്റെ 50 ml ആണുള്ളത് സോ ലൈക്ക് 2000 rupees 100 ml 2000 രൂപയുടെ അടുത്ത് വരും 1800 അടുത്ത് വരും സോ ഇത്തിരി കോസ്റ്റ്ലി ആണ് ബട്ട് സ്റ്റിൽ എനിക്ക് തോന്നുന്നു ആ ഒരു അതിൻ്റെ ഒരു എന്താണ് ഉള്ളിൽ ഉള്ളിലുള്ള ഇൻഗ്രീഡിയൻസിനെ ശരിക്കും നമ്മൾ കാശ് കൊടുക്കണമല്ലോ അതുകൊണ്ടായിരിക്കും സോ ഇതാണ് എൻ്റെ ഒരു ഫൈനൽ വേർഡിക്ട് എനിക്ക് പറയാനുള്ളത് ഓക്കെ ഈ ഒരു ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം വേറെ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല കേട്ടോ ഇപ്പം നിങ്ങൾ സെൻസിറ്റീവ് സ്കിന്നിനെ യൂസ് ചെയ്യാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് യൂസ് ചെയ്തിട്ടേ എനിക്ക് പറ്റുള്ളൂ കാരണം അലോവേര ഉള്ളതുകൊണ്ട് ചിലവർക്ക് റിയാക്ഷൻ ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് വേണ്ട കാരണം ഇതിൽ കുറച്ച് അലോവേര ഇതുമുണ്ട് അപ്പം അതുകൊണ്ട് അതൊന്ന് നോക്കിയിട്ട് മതിയാകും കാരണം ഈവൻ ദെൻ കുറച്ച് ക്വാണ്ടിറ്റി ആണ് ഉള്ളതെങ്കിലും ഓക്കെ സോ അതൊരു കാര്യമാണ് ദാറ്റ്സ് ഇറ്റ് അത്രേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ ഈ ഒരു സ്നെയിൽ മ്യൂസിനെ പറ്റി പിന്നെ ഞാൻ ഇപ്പോൾ കാണിക്കാൻ പോകുന്ന അടുത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരു ഇൻസ്റ്റഗ്രാമിൽ കുറച്ച് ഇതാണ് എൻ്റെ ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ ഡി എം എന്നതാണ് ചേച്ചി നമ്മൾ വീട്ടിലൊക്കെ നിൽക്കുമ്പോൾ ഒരു ഫ്രഷ് ലുക്ക് കിട്ടാനായിട്ട് എങ്ങനെയാണ് ചേച്ചി എങ്ങനെ എന്താ ചെയ്യുക എന്നുള്ളത് അപ്പോൾ എവറി ഡേ ഞാൻ അങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല ബട്ട് സ്റ്റിൽ മോസ്റ്റ് ഓഫ് ദി ടൈം നമ്മളിപ്പോൾ ഭയങ്കര പ്രസൻറ്റബിൾ ആയിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഞാൻ ജസ്റ്റ് കാണിക്കാൻ പോകുന്നത് പെട്ടെന്ന് പറഞ്ഞുതരാം ജസ്റ്റ് കാണിച്ചു തരാം ഞാനൊരു മോയ്സ്ചറൈസർ ഇടും രാവിലെ ഫേസ് വാഷ് ചെയ്തിട്ട് ഇത് ക്ലിനിക്കിൻ്റെ മോയ്സ്ചറൈസർ ആണ് ഞാനിപ്പോൾ കുറച്ച് ഒരു 1 week ആയിട്ട് യൂസ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്കറിയാം ഞാൻ കുറേ വർഷമായിട്ട് ന്യൂട്രിഡെമിൻ്റെയാണ് യൂസ് ചെയ്യുന്നത് അതും യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് ക്ലിനിക്കിൻ്റെ മോയ്സ്ചറൈസർ അബ്സല്യൂട്ട്ലി എന്താ പറയുന്നത് ഭയങ്കര അടിപൊളി ഒരു മോയ്സ്ചറൈസർ ആണ് കേട്ടോ യു ഷുഡ് ഡെഫിനറ്റ്ലി ട്രൈ എസ്പെഷ്യലി മെച്യൂർ സ്കിന്നൊക്കെ ആണെങ്കിൽ അടിപൊളിയാണ് അപ്പോൾ അതൊന്ന് ഇടും അതിനുശേഷം സൺസ്ക്രീൻ സൺസ്ക്രീൻ ഈ രണ്ട് സൺസ്ക്രീൻ ഇപ്പം എൻ്റെ ഫേവറേറ്റ് ആണ് ഇതൊന്നും തന്നെ സ്പോൺസർഡ് അല്ല കേട്ടോ ഇത് ഫസ്റ്റ് വൺ ബയോറിഥത്തിൻ്റെ ഈ ഒരു സൺസ്ക്രീൻ പക്ഷേ ഇത് ഇതിലൊരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ട് ഗ്ലിറ്റർ ബോട്ടിക്കിൽ ഉണ്ട് ചെറുതായിട്ട് അത് നിങ്ങൾക്ക് എന്തോ ഒരു ഇതുപോലെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 1% ഹൈഡ്രോണിക് ആസിഡ് ഇത് ബയോഡേർമയുടെയാണ് ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം സോ ബയോഡേർമയല്ല ഡെർമാക്കോ അല്ലേ ഡെർമാക്കോൻ്റെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം അടിപൊളിയാണ് കേട്ടോ അടിപൊളി എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും അവിടുത്തെ റിവ്യൂ ആണെങ്കിലും എൻ്റെ റിവ്യൂ ആണെങ്കിലും പറയാനുള്ളത് ഇത് രണ്ടിലും നിങ്ങൾക്ക് കാണാം വൈറ്റ് കാസ്റ്റ് ഒന്നും തന്നെ ഇല്ല ഓൾമോസ്റ്റ് ഓൾ സ്കിൻ ടൈപ്പിനും ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഈവൻ ബയോറിഥത്തിൻ്റെ ആണെങ്കിലും മേ ബി കുറച്ചൊരു ഇച്ചിരി ഒരു ജീവിയോ നിങ്ങൾക്ക് പോലെ തോന്നും പക്ഷേ നിങ്ങൾക്ക് നല്ല ഓയിൽ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 1% ഹൈലുറോണിക് ആസിഡ് സൺസ്ക്രീൻ ജെൽ അടിപൊളിയാണ് ഓക്കെ അതിനുശേഷം പുരുക ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ചെയ്യാം അത് പുരുക എന്തായാലും ചെയ്യും അതിനുശേഷം ഒരു ഈ ഒരു ലിപ് ബാം അല്ലെങ്കിൽ ലിപ് മാസ്ക് ഇത് എത്രത്തിൻ്റെയാണ് എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ ഒരു ലിപ് മാസ്ക് അത് രാത്രി ഇട്ടിട്ട് കിടക്കുന്നതാണ് ബട്ട് ഈവൻ നിങ്ങൾക്ക് രാവിലെ ആണെങ്കിലും ജസ്റ്റ് ഒന്ന് ഇടാവുന്നതാണ് ഓക്കെ അത് ലിപ് മാസ്ക് ഇട്ടു അതിനുശേഷം സം ടൈംസ് നമുക്ക് ആ ഒരു ഫ്രഷ് ഗ്ലോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ ഈ ഒരു ബീട്രൂട്ട് ടിൻ്റ് ഉണ്ടല്ലോ അത് കുറച്ചൊന്നും ഇങ്ങനെ ഫേസിൽ ഒന്ന് ഡാബ് ചെയ്യും മൂക്കിൻ്റെ അറ്റത്തും ഇവിടെയും അത് തന്നെ കുറച്ചൊന്ന് ലിപ്പിലും കൂടി ഇടുകയാണെങ്കിൽ നമുക്ക് ഒരു ഫ്രഷ്ലി എന്താ പറയുന്നത് ഡ്രൈ ആയിട്ടിരിക്കില്ല അതിൻ്റെ ഒരു ഗ്ലോയി ജ്യൂവി ആയിട്ടുള്ള നമുക്ക് ഫ്രഷ് ഇങ്ങനെ ഒരു ബബിൾ സ്കിൻ ആണല്ലോ എന്താണ് പറഞ്ഞത് കുഞ്ഞുമാമാരുടെ സ്കിൻ പോലെയൊന്നും ആയില്ലെങ്കിലും ബട്ട് സ്റ്റിൽ ആ ഒരു ഇതിൽ നിങ്ങൾക്ക് ആ ഒരു സ്കിൻ നിങ്ങൾക്ക് കാണാൻ പറ്റും ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള ഒരു സ്കിൻ ആൻഡ് ഫൈനലി കുറച്ചൊരു ഇതെൻ്റെ ഫേവറേറ്റ് ആണ് ഞാനിപ്പോൾ തലമുടിയിൽ ഇടുന്നത് എന്താ എൻ്റെ പേര് ലോറിയൽ പാരസിൻ്റെ ഇ എക്സ് ഓയിൽ അത് ഇടുക ആൻഡ് ഈ മിനിസോൻ്റെ ഈ ഒരു പെർഫ്യൂം നിങ്ങൾ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യാം നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് നല്ല അഫോർഡബിൾ ആണ് അതൊന്ന് അടിക്കുമ്പോഴേക്കും നല്ലൊരു ഫ്രഷ് ലുക്കായിട്ട് നമുക്ക് രാവിലെ തന്നെ അങ്ങനെ നിൽക്കുകയാണെങ്കിൽ വി വിൽ ഫീൽ ഗുഡ് ഓക്കെ അങ്ങനെയാണ് ഒരു ജൂവി ഫ്രഷ് ഒരു ഫ്ലഷ് ഫ്രഷ്
റോസിന്റെ ഒക്കെ ഒരു ലുക്കിൽ നമുക്ക് നിൽക്കാം. നല്ലൊരു നൈറ്റിയോ അല്ലെങ്കിൽ നൈറ്റ് ഡ്രസ്സോ എന്ത് വേണമെങ്കിലും നിൽക്കട്ടെ, അവിടെ സൽവാറങ്ങൾ കഴിഞ്ഞാൽ അടിപൊളിയാണ് അല്ലേ. ഓക്കെ, അപ്പൊ അതാണ് എന്റെ ഒരു ഒരു റുട്ടീൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാത്തിന്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. അപ്പൊ ഇനി നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ എടുക്കാൻ വരെ എല്ലാവരും എന്താ ചെയ്യേണ്ടത്, സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡന്റ്. ബൈ.